വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16:1-8 തിരുവചനങ്ങൾ. അവിശ്വസ്തനായ കാര്യസ്ഥൻ. യേശു ശിഷ്യരോട് പറഞ്ഞു, ഒരു ധനവാന് ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു. അവൻ സ്വത്ത് ദുർവ്യയം ചെയ്യുന്നുവെന്ന് യജമാനന് പരാതി ലഭിച്ചു. യജമാനൻ അവനെ വിളിച്ചു ചോദിച്ചു, നിന്നെപ്പറ്റി ഞാൻ കേൾക്കുന്നത് എന്താണ്? നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക. മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. ആ കാര്യസ്ഥൻ ആത്മഗതം ചെയ്തു, യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിനാൽ ഞാൻ ഇനി എന്തു ചെയ്യും? കിളയ്ക്കാൻ എനിക്ക് ശക്തിയില്ല, ഭിക്ഷയാചിക്കാൻ ലജ്ജ തോന്നുന്നു. എന്നാൽ യജമാനൻ കാര്യസ്ഥത എന്നിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ആളുകൾ തങ്ങളുടെ വീടുകളിൽ എന്നെ സ്വീകരിക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. യജമാനനിൽ നിന്ന് കടം വാങ്ങിയവർ ഓരോരുത്തരെ അവൻ വിളിച്ചു. ഒന്നാമനോട് അവൻ ചോദിച്ചു, നീ എൻ്റെ യജമാനന് എന്തു കൊടുക്കാനുണ്ട്? അവൻ പറഞ്ഞു, 100 ബത്ത് എണ്ണ. അവൻ പറഞ്ഞു, ഇതാ നിന്റെ പ്രമാണം, എടുത്ത് 50 ബത്ത് എന്ന് തിരുത്തി എഴുതുക. അനന്തരം അവൻ മറ്റൊരുവനോട് ചോദിച്ചു, നീ എന്ത് കടപ്പെട്ടിരിക്കുന്നു? അവൻ പറഞ്ഞു, 100 കോർ ഗോതമ്പ്. അവൻ പറഞ്ഞു, നിന്റെ പ്രമാണമെടുത്ത് 80 കോറെന്ന് തിരുത്തി എഴുതുക. കൗശലപൂർവം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാനൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.